ഇത് വിഘടനവാദത്തിൻ്റെ ശബ്ദമാണെന്നും ഇത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇന്നലെ സമസ്തയുടെ പ്രഗത്ഭനായ നേതാവ് കേരളം വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രത്യേക സംസ്ഥാനം വേണം എന്നുള്ളതാണ് സമസ്ത ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ വികസനത്തിൻ്റെ അജണ്ടയല്ല, മറിച്ച് വിഘടനവാദത്തിൻ്റെ വിഭജനവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ അജണ്ടയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. സമസ്തയുമായിട്ട് പൊക്കിൾക്കൊടി ബന്ധമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഈയിടെ അവകാശപ്പെട്ടത്. അതായത് ഞങ്ങൾ സമസ്തയും മുസ്ലിം ലീഗും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ ശബ്ദമാണ് സമസ്തയിലൂടെ പുറത്തു വന്നത്. മാത്രമല്ല കേരളത്തിലെ തീവ്രവാദ ഭീകര സംഘടനകളുടെ ശബ്ദമാണ് സമസ്തയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗും തീവ്രവാദ സംഘടനകളും വിഘടന സംഘടനകളും എല്ലാം തന്നെ ഒരു കൂട്ടായ്മയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടായ്മ കോൺഗ്രസിനോടൊപ്പം UDFനോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിലെ തീവ്രവാദികൾക്ക് നൽകുന്ന പിന്തുണയും സഹകരണവുമാണ് തീവ്രവാദ സംഘടനകൾക്ക് കേരളം വിഭജിക്കണമെന്ന് മലബാർ കേന്ദ്രീകരിച്ചുള്ള സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ സാധിച്ചത്. PFI എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഇവിടെ മറ്റു പല സംഘടനകളിലൂടെയും കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ദേശവിരുദ്ധ നിലപാടിന് ശബ്ദമുയർത്താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിനോ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ തീവ്രവാദ സംഘടനകൾക്ക് ഈ ഭീകര സംഘടനകൾക്ക് വെള്ളവും വളവും നൽകുന്ന ചുമതലയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് പരസ്യമായിട്ട് ഈ കേരളം വിഭജിക്കണമെന്നുള്ള ആവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ സമസ്ത എന്ന സംഘടനയ്ക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിനെതിരായിട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല, ഇതിനെതിരായിട്ട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല. ഈ കേരളം വിഭജിക്കണമെന്ന സമസ്തയുടെ ആവശ്യത്തോട് മുഖ്യമന്ത്രിയുടെ നിലപാടും പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടും അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും സമസ്തയുടെ നിലപാടിനെതിരെ നിൽക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കുന്നത് സമസ്തയും സമസ്തയുടെ തലപ്പത്തുള്ളവരുമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, സ്കൂൾ സമയം പുനഃക്രമീകരിക്കാൻ ഇടതുമുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം നിയമസഭയിലും പ്രസ്താവിച്ചു. അവസാനം സമസ്ത പറഞ്ഞു അത് പാടില്ല, ആര് പറഞ്ഞാലും നടപ്പാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. പക്ഷെ സമസ്ത